ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ജലപതി 69 ഡ്രോപ്പ്ഡായോ എന്ന വിവരത്തെക്കുറിച്ചും അതുപോലെ ഗോട്ടിൻ്റെ 5 ഡേയ്സ് കളക്ഷൻ എത്രയാകും എന്നതിൻ്റെ റിപ്പോർട്ട്സുമാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗോട്ട് മൂവിക്ക് കേരളത്തിൽ വൻ നെഗറ്റീവ് റിപ്പോർട്ട്സാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ബാക്കി സ്റ്റേറ്റ്സിലെല്ലാം നല്ല റിപ്പോർട്ട്സാണ് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട്, നോർത്ത് ഇന്ത്യ, ഓവർസീസ് കർണാടക. അതുകൊണ്ട് തന്നെ ഈയിടങ്ങളിൽ കളക്ഷനൊക്കെ വൻ തോക്കാണ്. കേരളത്തിൽ നെഗറ്റീവ് റിവ്യൂസ് നല്ല എഫക്റ്റ് ചെയ്തു, അത് കളക്ഷനും ബാധിക്കുന്നുണ്ട്. ആന്ധ്രയിലാണെങ്കിൽ വെള്ളപ്പൊക്കം കാരണം അവിടെ അങ്ങനെയും ബാധിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഗോട്ടിന് ബോക്സ് ഓഫീസിൽ വീഴാൻ സാധിച്ചില്ല. കോലത്തൂക്ക് എന്ന് പറഞ്ഞ കോലത്തൂക്ക് കളക്ഷനൊക്കെ അമ്മാതിരിയാണ് വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ നിയോഗി മുകളിലാണ് കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം റെക്കോർഡ്സൊക്കെയാണ് ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോയാൽ TIE ചാൻസ് സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടി കൂട്ടിയാൽ ഗോട്ടിന് എത്ര കോടി വരുമെന്ന് ചോദിച്ചാൽ 300 കോടിക്ക് മുകളിൽ 5 ദിവസം കൊണ്ട് ഗോട്ട് നേടാൻ പോവുകയാണ്. അമ്മാതിരി സംഭവമാണ് ഇതൊക്കെ. അതും 2 സ്റ്റേറ്റ് സപ്പോർട്ട് ഇല്ലാണ്ട് ഒട്ടും സംശയമില്ലാണ്ട് പറയാം, നമ്പർ 1 സ്റ്റാർ ഓഫ് ഓൾ ടൈം എന്ന്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഇനി ദളപതി 69 അപ്ഡേറ്റ് വരെ നമുക്ക് നോക്കാം അല്ലേ. ദളപതി 69 HVNU ഡയറക്ഷനിൽ സമന്ത മേനിയുറൈ, മമിത ബൈജു, അനിരുദ്ധ് എന്നിവയൊക്കെയാണ് ഇപ്പോൾ കൺഫേമായ കാസ്റ്റ്. എന്നാൽ ഇന്നലെ തൊട്ട് ദളപതി 69 വിജയ് ഉപേക്ഷിച്ചു എന്ന് റിപ്പോർട്ട് വന്നത് കണ്ടു. പക്ഷേ തമിഴ്നാട് TVK ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിന് ചാൻസ് ഇല്ല, ദളപതി 69 കമ്മിറ്റ് ചെയ്ത് പോയി, അത് ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ല എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിജയുടെ കാൺഷീറ്റൊക്കെ കുറവായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ദളപതി 69 നല്ല പടമാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു ഫെയർവെൽ വിജയ് മൂവി പ്രതീക്ഷിക്കുക, അതുമാത്രം മതി. പിന്നെ HVNU ഡയറക്ടർ നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ അൾട്രാ മൂഞ്ചി പടം തന്നെ കിട്ടും, അതുകൊണ്ട് നോ എക്സ്പെക്ടേഷൻസ്. പക്ഷെ ലാസ്റ്റ് പടമായതുകൊണ്ട് തന്നെ FTFsനെ കാണും. ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് October പൂജ ടീമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നേരത്തെ കിട്ടിയ വിവരങ്ങൾ. അപ്പോൾ എന്താണെന്ന് അഭിപ്രായമൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഇടുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഇട്ടേ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.